ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് അവനും കേക്ക് മോൾഡും ഒന്നുമില്ലാതെ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 3 മുട്ടയാണ്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/3 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്ട്രെയിനറിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം പാലാണെങ്കിലും മതി. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 8-inch പാൻ ആണ്. അതിലേക്ക് നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പഴയ ദോശാത്തവയുടെ പുറത്തേക്ക് നമ്മുടെ കേക്ക് പാൻ വെച്ച് മൂടി ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായോ എന്നറിയാൻ ഒരു കത്തിയോ ഇറുക്കിലോ വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിരിക്കില്ല. നമ്മുടെ കേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കേക്ക് 2 layers ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുപ്പിക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണ്ട. 1/2 കപ്പ് വെള്ളത്തിൽ 2 tablespoons പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് 4 tablespoons പഞ്ചസാര, 4 tablespoons കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. ഇനിയൊരു കേക്ക് ട്രേയിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി 1 layer ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് കൊടുക്കാം. അടുത്ത ലെയർ വെച്ചു കൊടുക്കാം. എന്നിട്ട് സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം.
നമ്മുടെ കേക്ക് ക്രീം വെച്ച് നല്ലപോലെ കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കി എടുക്കാം ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുക്കാം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൽ നിറക്കാം ഇനി ഒരു 10-15 മിനിറ്റ് അതൊന്ന് കൂളാവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നേരെ നമ്മുടെ കേക്കിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ കേക്കിൻ്റെ സൈഡിലേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കാം കേക്കിൻ്റെ സൈഡിൽ നിന്നിട്ട് ചോക്ലേറ്റ് ചിപ്സോ ഗ്രേറ്റഡ് ചോക്ലേറ്റോ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു 4-5 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദാ ഈ കേക്ക് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ